2021 മോഡൽ സ്വിഫ്റ്റ് വി എക്സ് വെറും 30,000 km ഓടി സിംഗിൾ ഓണർ വണ്ടി. 2022 മോഡൽ എക്സ്പ്രസോ വി എക്സ് പ്ലസ് കിലോമീറ്റർ വെറും 14,000 km കൊണ്ട് ഓട്ടുള്ളൂ. 2022 മോഡൽ ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 2019 മോഡൽ ഡിസൈർ വി എക്സ് 2019 മോഡൽ വെറും 50,000 km കൊണ്ട് ഓട്ടുള്ളൂ. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല, ആക്സൻ ഫ്രീ വണ്ടിയാണ്. എത്രാമത്തെ ഓണർഷിപ്പാണ്? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. വെറും 46,000 km കൊണ്ട് ഓട്ടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലത്താണ്. കൊല്ലം ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത്. അതായത് കൊല്ലം ജില്ലയിൽ കൊല്ലത്ത് നിന്ന് കുണ്ടറയിലോട്ട് പോകുന്ന വഴിക്ക് ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. ഇൻഡസ് മോട്ടോഴ്സിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. ഒരുപാട് ചെറിയ വണ്ടികൾ നോക്കുന്നവർക്കും അത്യാവശ്യം ക്വാളിറ്റി വണ്ടികൾ, അധികം ഓടാത്ത വണ്ടികൾ നോക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിരിക്കും. എന്ന് പറയാൻ വെറും ചെറിയ വണ്ടികൾ മാത്രമല്ല, അതായത് ഓൾട്ടോ മാത്രമല്ല, സ്വിഫ്റ്റ് ഉണ്ട്, ബലേന ഉണ്ട്, സെലീരിയ ഉണ്ട്, അങ്ങനെ എല്ലാ ടൈപ്പ് വണ്ടികളും കൂടി ചേരുന്ന ഒരു നല്ല വീഡിയോ ആയിരിക്കും. ആരും മിസ് ചെയ്യരുത്. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന അഫോർഡബിൾ ആയ റേറ്റിലുള്ള വണ്ടികളായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ വീഡിയോ തുടങ്ങാം. ബാ, അപ്പോൾ വണ്ടികളുടെ വിലവരും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞുതരാൻ സ്ഥിരം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്താണ്, പേര് ഡിക്സൺ. വീഡിയോ ഇതുവരെ കാണാത്തവർക്ക് ഇപ്പം നമ്മൾ ഒരു ഒന്നൊന്നര മാസമായി കാണും എടുത്തിട്ട്. അപ്പോൾ ഈ ഷോപ്പ് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് എവിടെയാണ്? ഇത് കറക്റ്റ് ഷോപ്പ് നമ്മുടെ കൊല്ലം ചന്ദനത്തോപ്പിൽ വരും. അതായത് നമ്മുടെ ചന്ദനത്തോപ്പിൻ്റെയും സാരി ദിവസത്തിൻ്റെയും ഇടക്കേട്ട് നമ്മുടെ ഷോപ്പ് ഇടയ്ക്ക് കിടക്കും. ഓക്കെ, എന്തെങ്കിലും ഒരു ലാൻഡ് മാർക്ക് അങ്ങനെ എന്തെങ്കിലും പറയാം? ലാൻഡ് മാർക്ക് നമ്മുടെ ഡിമോസ് ഫർണിച്ചർ അടപ്പുണ്ട്, അപ്പുറത്ത് ഇൻഡോർ ഫർണിച്ചർ അടപ്പുണ്ട്, രണ്ടിന് ഇടയ്ക്കായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇത്തവണ വണ്ടികൾ എത്ര രൂപ? നീ ആദ്യം പറഞ്ഞു ലോ ബഡ്ജറ്റ് വണ്ടികൾ ഇല്ലാന്ന്. അപ്പം എത്ര രൂപയുള്ള വണ്ടികളാണ് കിടക്കുന്നത്? നമുക്കൊരു 2 lakh തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കിടപ്പുണ്ട്. 2 lakh? 2 lakh. എങ്ങനെയാണ് കിലോമീറ്ററും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇല്ലുണ്ട്, കിലോമീറ്ററും കിടപ്പുണ്ട്, പിന്നെ മോഡൽ കൂടി വണ്ടി കിടപ്പുണ്ട്, മോഡൽ കുറഞ്ഞ വണ്ടി കിടപ്പുണ്ട്, ഡിസൈർ, സ്വിഫ്റ്റ്, ബലാനോ, എല്ലാ വണ്ടി കിടപ്പുണ്ട്. നമ്മൾ എല്ലാ വണ്ടിയും, മാരുതിയുടെ എല്ലാ വണ്ടിയും കിടപ്പുണ്ട്. എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ നോക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോ. തീർച്ചയായിട്ടും. 2022 മോഡൽ ഓൾട്ടോ 900 LX. കിലോമീറ്റർ ഒക്കെ 12,000 km ഓടി സിംഗിൾ ഓണർ വണ്ടി. 12,000 km. ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ല. ക്ലെയിമും കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല, റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. എഞ്ചിനും ഗിയർ ബോക്സിനും വണ്ടിക്ക് 1 year വാറണ്ടി വരുന്നുണ്ട്. 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. വേറെ ആക്സൻ ഫ്രീ ആണ്, ഫ്രഡ് ഫ്രീ ആണ്. കാര്യങ്ങളൊന്നും തട്ടമുട്ട കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ഒന്നുമില്ല. ഒന്നുമില്ല. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടി. 2022 മോഡൽ ആൾട്ടോ 800 LX. ആ ഓടി ടയറൊക്കെ തന്നെയല്ലേ കിടക്കുന്നത്? ഫസ്റ്റ് ടയർ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിക്കിയും അല്ല സ്റ്റെപ്പിനെയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഫ്രഷ് സ്റ്റെപ്പിനെ പിടിക്കുന്നുണ്ട്. എത്ര ചോദിക്കുന്നേ? ചിലപ്പോൾ 3.75 വരും. 3.75 വരും. 2022. അതായത് കറക്റ്റ് 1.5 വർഷം, 1.5 വർഷം പഴക്കം മാക്സിമം, അത്രേ ഉള്ളൂ. 10,000 km. 10,000 km. എത്ര വേണേ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും? നമുക്കൊരു വണ്ടി വില ഒരു 80-95% ലോൺ കിട്ടും. എന്ന് വെച്ചാൽ നമുക്കൊരു മാക്സിമം 30-40 രൂപ, 6-5 രൂപ നമുക്ക് വണ്ടി ഇറക്കണം. 40 രൂപ? 40-50 രൂപ. അത്രയും വേണ്ട. നമുക്ക് കസ്റ്റമർ പ്രൊഫൈല് പക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി വിലയുടെ ഒരു ഫുള്ള് ഒരു ചെറിയ എമൗണ്ട് അടച്ച് ബാക്കി ഫുള്ള് ലോൺ കൊടുക്കാം. അടുത്ത 2015 മോഡൽ സ്വിഫ്റ്റ് ഡിസൈർ XZ ടോപ്പ് വേരിയൻറ്റ് വണ്ടി. ടോപ്പ് വേരിയൻറ്റ്? ടോപ്പ് വേരിയൻറ്റ് XZ പ്ലസ് ഉണ്ട്. XZ പ്ലസ് അല്ലേ ടോപ്പ്? XZ. ഇതെങ്ങനെയാണ്? 2015 മോഡല്. ക്ലെയിമും ക്ലെയിമും കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. വെറും 50,000 km കൊണ്ട് ഓട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്? സിംഗിൾ ഓണർ വണ്ടി. സോറി, സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ്. 2015 സ്വിഫ്റ്റ് ഡിസൈർ XZ സെക്കൻഡ് ഓണർ വണ്ടി. 50,000 km. ടയർ കണ്ടീഷൻ ഒക്കെ എങ്ങനെയാണ്? ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിക്ക്. കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? വണ്ടി നമുക്ക് 5 ലക്ഷം രൂപ. 5 ലക്ഷം. ഇതിപ്പോൾ 2023 അല്ല, 2024 പുതിയ വർഷത്തിൽ. 2015 XZ ആണ് ടോപ്പ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വരുന്നത്. അതെ. അല്ല, ഞാൻ വിചാരിച്ചു ഇനി പഴയ ഡീറ്റെയിൽസ് വെച്ച് പറയുകയാണെങ്കിലേ, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. അല്ലല്ലേ, കസ്റ്റമർ വന്നിട്ട് നേരിട്ട് കാണുന്നുണ്ട്, കണ്ടു കഴിയുമ്പോൾ നമുക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് കൊടുക്കാം. 2019 മോഡൽ ഡിസൈർ VX 2019 മോഡൽ. വെറും 50,000 km കൊണ്ട് ഓട്ടുള്ളൂ. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ആക്സൻ ഫ്രീ വണ്ടിയാണ്. സീറ്റ് ഓവർ, ഫ്ലോർ മാറ്റ്, പീസ് മാറ്റ്, സ്റ്റിയറിംഗ് ഗ്രിപ്പ്, എല്ലാ ആക്സസറീസും വണ്ടിക്ക് അത് ചെയ്തിട്ടുണ്ട്. ആക്സൻ ഫ്രീ ആണ്. കിലോമീറ്റർ എത്രയായിരുന്നു? 51 കിലോമീറ്റർ. 51. അതെ. ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ല. ക്ലെയിമും കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണല്ലോ. സർവീസ് ചെയ്തിട്ടേക്കാണോ? അതെ. ഇങ്ങനത് പോളിഷിങ് നമ്മൾ എടുക്കുന്ന വണ്ടിക്കെല്ലാം നമ്മൾ വണ്ടി വൃത്തിയാക്കി പോളിഷ് ചെയ്ത് നമ്മൾ ഇറക്കി തരുന്ന വണ്ടി. ഇതിന് നമുക്ക് എഞ്ചിന് ഗിയർ ബോക്സിന് 1 year വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏത് മോഡലായിരുന്നു? 2019 മോഡൽ. വേരിയൻ്റ് ഏതാണ്? VX.
ടയറൊക്കെ പുതുവിട്ടാ? നല്ല ടയറാണ്. എത്ര ചോദിക്കുന്നേ? ഇത് വരുമ്പോൾ നമുക്കൊരു 580,000 രൂപ. 580,000? എന്തെങ്കിലും കുറയോ? എന്തെങ്കിലും നെഗോഷ്യബിൾ. അത് 2018 മോഡൽ ബലേന ആൽഫ ടോപ്പ് വരും. എത്ര കിലോമീറ്റർ ഓടി? ഇത് 52,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 2018 മോഡൽ ആൽഫ വരും ടോപ്പ് വരും. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ക്ലെയിം കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിമോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ഡോർ റീപ്ലേസ്, ഡോർ റീപ്ലേസ്മെന്റ് ഉണ്ട്. ഏതാണ്? ലെഫ്റ്റ് സൈഡ്, സോറി റൈറ്റ് സൈഡ്, റൈറ്റ് സൈഡ് ഡോർ റീപ്ലേസ്മെന്റ് ഉണ്ട്. ഡ്രൈവർ സൈഡ് അല്ലേ? ഡ്രൈവർ സൈഡ്. ഓക്കേ. ബാക്ക് ആണോ ഫ്രണ്ട് ആണോ? ഫ്രണ്ട്. 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 ടയർ കണ്ടീഷൻ ഒക്കെ എങ്ങനെയാണ്? ടയർ കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഉണ്ട്. അതെ, സെക്കൻഡ് ടയർ അടക്കുന്നത്. സെക്കൻഡ് ടയർ ആണ്. അതെ. 2018 മോഡൽ ബലേന ആൽഫ. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ 630. മേജർ ആക്സിഡന്റ് അങ്ങനെ വല്ലതാണോ? ഇല്ല, ക്ലെയിമിൽ മാറിയതാണ്. ക്ലെയിമിൽ മാറിയതാണ്. വണ്ടി ഒരു 630, 630,000 രൂപ വണ്ടി വരും. ഇതൊക്കെ നമുക്ക് എത്ര വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 600,000 രൂപ വണ്ടിക്ക് ലോൺ കിട്ടും. 6 ലക്ഷം. അടുത്തന്നെ 2016 സെലേറിയോ VXC ഓട്ടോമാറ്റിക്. എത്രാമത്തെ ഓണർഷിപ്പാണ്? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. വേറെ 46,000 കിലോമീറ്റർ ഉണ്ട് കിട്ടുള്ളൂ. 46? അതെ. ക്ലെയിം റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ടച്ച് സ്റ്റീരിംഗ് കമ്പനി എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ ആക്സറീസ്, ഫ്ലോർമാറ്റും കാര്യങ്ങളും എക്സ്ട്രാ എല്ലാം ചെയ്തിട്ടുണ്ട്. 4 പുത്തൻ ടയറാണ്. പുത്തൻ ടയർ. പുത്തൻ ടയർ. ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റും കാര്യങ്ങളൊന്നും മണിക്കില്ല. എത്ര? 2016 മോഡൽ സെലറി ഓട്ടോമാറ്റിക്. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ 4.5 വരും. 4.5? 4.5. നെഗോഷിയേഷൻ നടക്കും? നെഗോഷിയേഷൻ നടക്കും. ഫിക്സഡ് റേറ്റ് ഒന്നുമില്ല, നെഗോഷിയബിൾ ആണ് റേറ്റ്. 2014 മോഡൽ ഓൾട്ടോ 900 LX. 14 മോഡൽ 47,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ? സിംഗിൾ ഓണർ. 2014 മോഡൽ. ക്ലെയിമോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ക്ലെയിമോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല, റീപ്ലേസ്മെന്റ് ഒന്നും വണ്ടിക്കില്ല. എത്ര ചോദിക്കുന്നേ? ഇത് വണ്ടിയുടെ 230,000 രൂപ വണ്ടി. എങ്ങനെയാണ്, ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണോ? ഫുൾ മാക്സിമം. നമുക്ക് 2-2.5 വണ്ടിക്ക് ലോൺ കിട്ടും. കിട്ടും. 10,000 രൂപ ഇറങ്ങാം. ഇറങ്ങാം. വണ്ടി ഇറങ്ങും. എത്ര വർഷം വരെ ലോൺ സൗകര്യം കാണും? നമുക്ക് 2014 നമുക്കൊരു 4.5 വർഷം മാക്സിമം. 4.5? അതെ. 2022 മോഡൽ എക്സ്പ്രസോ VXA+ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ്. 39,000 കിലോമീറ്റർ വണ്ടി പോയിട്ടുള്ളൂ. 39? ഓട്ടോമാറ്റിക് വണ്ടിയാണ്. VXA+. ക്ലെയിം റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. എഞ്ചിനും ഗിയർ ബോക്സിനും വയറിംഗ് കിറ്റിനും 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളെല്ലാം വണ്ടിക്ക് വരുന്നുണ്ട്. മാരുതി കൊടുക്കുന്ന സർവീസ് ഇതാണോ? അതെ. ഇൻഡസിന്റെ അല്ലല്ലോ? ഇൻഡസിന്റെ ഉണ്ട്, മാരുതി രണ്ടും ഉണ്ട്. രണ്ടുണ്ട്. രണ്ടുണ്ട്. ടയറൊക്കെ പുതിയ ടയറാണ്. 39 ഓടി ടയറാണ്? അത് പുതിയതായിട്ട് ഇട്ടാണ്. സെക്കൻഡ് ടയർ. സെക്കൻഡ് ടയർ. നമുക്ക് ഓൾമോസ്റ്റ് 35-37 ആകുമ്പോഴേ ഫസ്റ്റ് ടയർ തീരും. എന്തായാലും സെക്കൻഡ് ടയർ കിടക്കും. എത്ര ചോദ്യം? ഇത് വണ്ടി വരുമ്പോൾ നമുക്കൊരു 5-30 വരും. 5-30? 2020 മോഡൽ ബലേനോ സീറ്റ. 42,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ വണ്ടി. ക്ലെയിം റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ഈ വണ്ടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് വാറണ്ടി, സർവീസും കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. ഓക്കേ. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ നമുക്ക് 7 ലക്ഷം രൂപ വരും വണ്ടി. 7? അതെ. 2020 മോഡൽ ബലേന സീറ്റ. 2020 മോഡല് ബലോനയൊക്കെ ഇറങ്ങിയപ്പോൾ എന്തോ കാണും? ഇറങ്ങിയപ്പോൾ 8 സംതിങ് മുമ്പ് ഇടിച്ചിട്ടുണ്ടായി വണ്ടിക്ക്. 1 ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുന്നുള്ളൂ. ഒന്നല്ല, ഒന്നി പുറത്തുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. 2020 മോഡൽ എക്സ്പ്രസോ VXA+. 40 പുതിയ വണ്ടികളാണല്ലേ? 2020 മോഡൽ VXA+ വേണ്ടി 40,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. ക്ലെയിം റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും? കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ഒക്കെ എങ്ങനെയാണ്? സെക്കൻഡ് ഇട്ട ടയർ. സെക്കൻഡ് ടയറാണ്. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ നമുക്ക് 4-20 വരും. എത്ര ഉണ്ട് നമുക്ക് ഇറക്കാൻ പറ്റും? നമുക്കൊരു 3.5-3.80 വരെ വണ്ടിക്ക് ലോൺ കിട്ടും. നമുക്ക് കിട്ടും. കിട്ടും. 4 രൂപ അല്ലേ വൈകുന്നത്? 40 രൂപ ഇറക്കാം. 40 രൂപ വേണ്ട, അത് കുറച്ച് മതി. 5 വർഷം ലോണ് കിട്ടും. 5 വർഷം ലോൺ കിട്ടും നമുക്ക് വണ്ടി. 2021 മോഡൽ സ്വിഫ്റ്റ് VXA. വേറെ 30,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ വണ്ടി. 30,000 ഓടിയിട്ടുള്ള? 30,000. 2021 സ്വിഫ്റ്റ് VXA. ഏതാ വേരിയന്റ്? ഏതാ? VXA. ഓ, VXA. ഓക്കേ. 2021 മോഡൽ. ക്ലെയിമിംഗ് റീപ്ലേസ്മെന്റ്സ്? റീപ്ലേസ്മെന്റും ക്ലെയിമും കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ഇത് നമുക്ക് വാറണ്ടിയും സർവീസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വണ്ടിക്ക്. ടയറൊക്കെ ഫസ്റ്റ് ടയറാണോ? ഫസ്റ്റ് ടയർ അടക്കണം. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോൾ നമുക്ക് 640,000 രൂപ. കുറയോ? കുറയും.
നമുക്കൊരു ആറ് ആറേ കാല് വരെ ലോണും കിട്ടാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഫുൾ ലോൺ കിട്ടാൻ സാധ്യതയുള്ള വണ്ടിയാണോ? ഫുൾ ലോൺ കിട്ടും, മാക്സിമം ആണ് മാക്സിമം കൊടുത്തരുന്നത്, കുഴപ്പമില്ല. 2022 മോഡൽ എക്സ്പ്രസോ വി എക്സ് എ പ്ലസ് കിലോമീറ്റർ വെറും 14,000 കിലോമീറ്റർ കൊണ്ട് പോയിട്ടുള്ളൂ. 2022 മോഡൽ ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. സിംഗിൾ തട്ടമുട്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. എത്ര? 14,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. എത്ര ചോദിക്കുന്നത്? വണ്ടി വരുമ്പോൾ 4.75 വരും. 475,000. നമുക്ക് എത്ര ഉണ്ട് ഇറക്കാം? നമുക്കൊരു 4.5 വണ്ടി ലോൺ കിട്ടും. 4.5 കിലോമീറ്റർ. ഇത്തവണ ലോ ബഡ്ജറ്റ് വണ്ടികളൊന്നും ഇല്ലല്ലേ? ലോ ബഡ്ജറ്റ് ഇല്ല, ക്വാളിറ്റി വണ്ടികൾ എല്ലാം ക്വാളിറ്റി വണ്ടികൾ മാത്രമേ ഉള്ളൂ. അതായത് മോഡൽ കൂടിയ മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടികൾ. ഓക്കെ, അപ്പൊ ഈ മാക്സിമം ലോൺ എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ലോൺ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? കസ്റ്റമർ പ്രൊഫൈലിൽ പക്കയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അതേപോലെ 2014 മോഡൽ വാഗൺ അടപ്പുണ്ടോ? 2014 മോഡൽ വാഗൺ LXA വേരിയന്റ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല, തട്ടം മുട്ടം ഒന്നും വണ്ടിക്കില്ല. 2014 മോഡൽ വാഗൺ LXA വെറും 50,000 കിലോമീറ്റർ കൊണ്ട് പോയിട്ടുള്ളൂ. 50? എത്ര ചോദിക്കുന്നേ? ഇത് വണ്ടി വില ഒരു 335,000 രൂപ വരും. 300,000 നമുക്കൊരു 300,000 രൂപ വണ്ടിക്ക് ലോണും കിട്ടും. നമുക്ക് വേരിയന്റ് ഏതായിരുന്നു? LXA. LXA ടയറൊക്കെ പുതുതായിട്ട്? അതെ, സെക്കൻഡ് ടയറാണ്. ഇതിപ്പം ലോൺ സൗകര്യം ഉണ്ടെങ്കിൽ എത്ര വരെയൊക്കെ കിട്ടും? നമുക്കൊരു 300,000 രൂപ വണ്ടിക്ക് ലോൺ കൊടുക്കാം. 3 ലക്ഷം ലോൺ കൊടുക്കാം. അടച്ചാൽ മതിയായിരിക്കും. 4 വർഷം കിട്ടും. ആ, അപ്പോൾ ഇന്നത്തെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിൽ നിങ്ങൾക്ക് വണ്ടികൾ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഒടുക്കത്തെ ചൂടും അതിനപ്പുറം ഭയങ്കര കാറ്റ് പൊടി. അപ്പോൾ നമ്മളാ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.